സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചിന്താവിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് ആശുപത്രിയിൽ പോലും സ്ത്രീകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അവരെ ആശുപത്രിയിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കുന്നു. ഞാൻ ആ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം ഒരു സ്ത്രീയുടെ ആരോഗ്യമാണ് ഒരു കുടുംബത്തിന്റെ ആരോഗ്യം, ആ കുടുംബത്തിന്റെ ആരോഗ്യമാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം, ഒരു സമൂഹത്തിന്റെ ആരോഗ്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ആരോഗ്യം. ഒരു രാഷ്ട്രത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ആരോഗ്യവതി ആയിരിക്കും. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ, ആർസിഎം എന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് സ്ത്രീ ശാക്തീകരണം. സ്ത്രീക്ക് ശക്തി വേണമെങ്കിൽ അവർ ആദ്യം ഹെൽത്തി ആയിരിക്കണം. ആ ഹെൽത്തി ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർട്ട് വുമൺ. ഏകദേശം 50 പോഷകങ്ങൾ അടങ്ങിയ 13 വൈറ്റമിൻസും 13 മിനറൽസും 13 പഴങ്ങളുടെ സത്തും 6 ബൊട്ടാണിക്കൽസും 5 അമിനോ ആസിഡുകളും ചേർത്തുണ്ടാക്കിയ പ്രൊഡക്റ്റ് ഒരു സ്ത്രീയുടെ 60% ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പര്യാപ്തമാണ്. എന്നാൽ ഇതൊരു മരുന്നല്ല, ഇതൊരു പോഷകാഹാരമാണ്. പോഷകാഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്റിങ് ദ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത പോഷകങ്ങളെ നേരിട്ട് എത്തിക്കുന്നു. ഈ ന്യൂട്രിചാർട്ട് വുമൺ റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും 21 മില്ലിഗ്രാം അയൺ ഭക്ഷണത്തിലൂടെ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന വിളർച്ച, ക്ഷീണം, അനീമിയ പോലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ആരോഗ്യവതിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 21 മില്ലിഗ്രാം അയൺ ഓരോ ദിവസവും കിട്ടണം. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ 1 കിലോ ചീര കഴിക്കണം. 1 കിലോ ചീര കഴിച്ചാൽ കിട്ടുന്ന അത്രയും അയൺ ഈ ന്യൂട്രിചാർട്ട് വുമണിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഷീ വിൽ ബി വെരി ഹെൽത്തി, വെരി ആക്റ്റീവ്, വെരി എനർജറ്റിക്. ഇനി നമ്മുടെ ശരീരത്തിൽ എച്ച് ബി ലെവൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ 28 ദിവസത്തിലും നടക്കേണ്ട, 28+-2 ദിവസത്തിൽ നടക്കേണ്ട ആർത്തവം കൃത്യമായിട്ട് വരില്ല. കാരണം ഓരോ ആർത്തവത്തിലും 80 മുതൽ 150 മില്ലി ബ്ലഡ് ആർത്തവ രക്തമായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം. അത്രയും രക്തം ഉത്പാദിപ്പിക്കാനുള്ള അയൺ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ശരീരം ഈ പരിപാടി നീട്ടിവെക്കും. ഈ നീട്ടിവെക്കുന്നതിനെ നമ്മൾ പറയുന്ന എന്താണ്, പീരീഡ് ഇറഗുലർ ആകും. അപ്പൊ ഇറഗുലർ ആയിട്ട് പീരീഡ് വരാനുള്ള കാരണം എന്താണ്? ഇരട്ട കാരണമാണല്ലോ. ന്യൂട്രിചാർട്ട് വുമൺ മിസ് അതിലടങ്ങിയിട്ടുള്ള മിസ് ഇറഗുലറായിട്ട് പീരീഡ് വരാനുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ എച്ച് ബി ലെവൽ കുറയുന്നതാണ്, അയൺ കണ്ടന്റ് കുറയുന്നതാണ്. അതിനെ കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ലേഡി കഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 99% കേസിൽ ഇത് കറക്റ്റ് ആവുന്നുണ്ട്. കാരണം ഇത് കൊടുത്തതിന്റെ 1000 കണക്കിന് ആളുകൾ റിസൾട്ട് എനിക്ക് നേരിട്ട് കിട്ടി. അപ്പോൾ ഇറഗുലർ ആയിട്ട് വരുന്ന പീരീഡ് അതില്ലാത്ത സ്ത്രീകളില്ല. ഒരു 12 മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾ ഓൾമോസ്റ്റ് എവരിബഡീസ് ഹാവിങ് ദ സെയിം പ്രോബ്ലം. അപ്പോൾ ആർത്തവ സംബന്ധമായ ഇറഗുലറായിട്ട് വരുന്ന പീരീഡിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ്, ചില സ്ത്രീകൾക്ക് പീരീഡ് 2, 3, 4, 5 മാസം കൂടുമ്പോൾ വരും. വന്നാലോ 5 മാസത്തെ ആർത്തവം ഒരു ഒറ്റയടിക്ക് നടക്കും. 10-15 ദിവസം കണ്ടിന്യൂസ് ആണ് ഹെവി ബ്ലീഡിങ്. അതിനെ കൺട്രോൾ ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ, നിർത്താൻ ഇത് സഹായിക്കും. 3 കാര്യങ്ങളാണ് ഈ അയൺ കണ്ടന്റ് മാത്രം വന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെയോ 1 ഗ്ലാസ് നല്ല പാല്, നല്ല പശുവിൻ പാല്, പുല്ലും വൈക്കോലും നിന്ന് കഴിയുന്ന നാടൻ പശുവിന്റെ പാല് 300 മില്ലി കുടിച്ചാൽ അതിൽ നിന്ന് 200 മില്ലിഗ്രാം മിൽക്ക് കാൽസ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽസ്യം ഈ ഒറ്റ ഗുളികയിലുണ്ട്. റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്ഥി സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, മുട്ടുവേദന, പുറം വേദന, നടുവേദന, ഇടുപ്പ് വേദന, കുനിയാൻ വയ്യ, നിവരാൻ വയ്യ, മടങ്ങാൻ വയ്യ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് മാറും. 2-3 മാസം കൊണ്ട് മാറും. കാരണം നമ്മുടെ ബോഡിക്ക് ഓൾമോസ്റ്റ് 100% അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മിൽക്ക് കാൽഷ്യമാണ് ഇതിലുള്ളത്. ഇനി ധാരാളം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രം. മാസമുറ വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, മൈഗ്രെയിൻ. പല പെൺകുട്ടികൾ സ്കൂളിലൊക്കെ വെച്ച് പിരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഛർദി, മൈഗ്രെയിൻ. പിന്നെ ടീച്ചർമാർ കുട്ടികളെ വണ്ടിയിൽ കയറ്റി വീട്ടിലെത്തിക്കുന്നു. ചില പാരന്റ്സിനെ സ്കൂളിലോട്ട് വിളിക്കുന്നു. ഈ എന്റെ മുന്നിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഇതിൽ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൂവിന്റെ സത്തുണ്ട്. നക്ഷത്ര പൂവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പൂവിന്റെ സത്ത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ 2-3 മാസം ഈ പ്രശ്നം പരിഹരിക്കാം. എനിക്കറിയാം 100 കണക്കിന് നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സജസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും എല്ലാ റിസൾട്ടും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ 95% കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും, നോ ഡൗട്ട്. അപ്പോ നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് യൂട്രസിൽ കുരുക്കളും മുഴകളും ഉണ്ടാകുന്നതിന്റെ കാരണം പറഞ്ഞു. ആ കുരുവിന്റെ വളർച്ചയെ തടയാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട്, 4 മണിപ്പൂവിന്റെ സത്ത്, അതുപോലെ തന്നെ PCOD, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് തുടങ്ങിയുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാനും ഈ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ തടയാനും സഹായിക്കുന്ന ഇതാണ് ഈവനിങ് പ്രിംറോസ് 4 മണിപ്പൂവ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഒരു ലേഡി എന്നെ കാണാം, ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല. ഏകദേശം ഒരു 6-7 മാസം മുമ്പ് അവരെന്നെ വിളിച്ചിരുന്നു. അവർക്ക് യൂട്രസിൽ മുഴയുണ്ട്, ഓവറിയിൽ മുഴയുണ്ട്. ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അവര് ആരോ പറഞ്ഞു എന്നെ വിളിച്ചു, ഞാൻ ഇത് സജസ്റ്റ് ചെയ്തു. ഇന്ന് വന്നപ്പോ അവര് പറയാണ് ഇപ്പോ സ്കാൻ ചെയ്ത് നോക്കി, നോ സിസ്, നോ മീൻസ് ഓവറിയിലും സിസ്റ്റ് ഇല്ല, യൂട്രസിലും വേറെ ഒന്നും ഇല്ല.
അപ്പൊ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ഒരാളോട് പറഞ്ഞില്ലെങ്കിൽ ഇത് അതിനും വലിയൊരു പാതകം വേറെയില്ല. അപ്പോ ഇത് അയൺ സമൃദ്ധമാണ്, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, മോളിബ്ഡം, ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്കനുസരിച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ NIN പറയുന്ന കണക്കനുസരിച്ച്, RDA അനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെ വേണം അതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ 13 തരത്തിലുള്ള പഴങ്ങളാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പൊതുവെ കൂടി വന്നാൽ ഒരു ദിവസം ഒരു പഴം കഴിക്കും, ഇങ്ങേറ്റ രണ്ട് പഴം. പക്ഷേ ഭൂരിപക്ഷം പേര് ഒരു പഴവും കഴിക്കാത്തവരാണ്. ആ സാഹചര്യത്തിൽ ഇതിൽ 13 തരത്തിലുള്ള പഴങ്ങൾ, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, മാങ്കോസ്റ്റീൻ, ആപ്രിക്കോട്ട്, അവോക്കാഡോ, കിവി, പൈനാപ്പിൾ, നോനി തുടങ്ങി 13 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത്, ഓരോന്നിനും ഓരോ റിസൾട്ട്. ഇതൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം, ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖത്തിന് വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് കളർ കിട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് ഒരു സ്ത്രീയെ നിലനിർത്താനും അങ്ങനെ സ്ത്രീയിലെ ശക്തിയെ ഉണർത്താനും അങ്ങനെ ഒരു രാഷ്ട്രത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് വുമൺ. സോ ഇത് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവര് അത് ഉപയോഗിക്കുക. ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ സത്യം മാത്രം പറയാം, സത്യം വധ ധർമ്മം ചര. RCM എന്ന ബിസിനസ്, ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു ജീവിതമാണ്, ജീവിത ശൈലിയാണ്, ജീവിത രീതിയാണ്, ജീവിത മാർഗമാണ്, ജീവിത ഉപാധിയാണ്. ഇവിടെ സത്യം മാത്രം പറഞ്ഞാൽ ഒരു നുണയും പറയേണ്ട, അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ